Hello friends, ellavarkum Aims PSC yude pudhiya video class ilekku swagatham. Innathe class il nammal charcha cheynathu 2021 January ile current affair class aanu. Idinte part 1 video njan munpu upload cheyittundu. Idinte part 2 video aanu. Ellavarkum video ilekku swagatham. Namukku ariyam rendu thavana impeachmentinu vidheyanaya aadya American president aanu Donald Trump. രണ്ട് തവണ ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ അസോസിയേറ്റ് അറ്റോർണി ജനറലായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് വനിതാ ഗുപ്ത. രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ അമേരിക്കയിൽ അസോസിയേറ്റ് അറ്റോർണി ജനറലായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് വനിതാ ഗുപ്ത. നമുക്കറിയാം മലയാളത്തിലെ പ്രശസ്ത കവയിത്രി സുഗതകുമാരി ടീച്ചറുടെ പേരിൽ മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിലെ ആറന്മുളയിലാണ് സുഗതകുമാരി ടീച്ചറുടെ പേരിൽ ഒരു മ്യൂസിയം നിലവിൽ വരുന്നത്. പത്തനംതിട്ടയിലെ ആറന്മുളയിലാണ്. ജനുവരി 22 സുഗതകുമാരി ടീച്ചറുടെ ജന്മദിനം. 2021 ജനുവരി 22 പുറത്തിറങ്ങിയ സുഗതകുമാരി ടീച്ചറുടെ ഏറ്റവും അവസാനത്തെ കവിതാ സമാഹാരമാണ് മരമാമരം. ശ്രദ്ധിക്കുക, സുഗതകുമാരി ടീച്ചറുടെ പേരിൽ ഒരു മ്യൂസിയം നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ല പത്തനംതിട്ടയാണ്. അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറന്മുളയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് ഈ മ്യൂസിയം നിലവിൽ വരുന്നത്. ടീച്ചറുടേതായിട്ട് പുറത്തിറങ്ങിയ ഏറ്റവും അവസാനത്തെ കവിതാ സമാഹാരമാണ് മരമാമരം. ജനുവരി 22 ടീച്ചറുടെ ജന്മദിനത്തിലാണത് പുറത്തിറങ്ങിയത്. 2021 ബഷീർ പുരസ്കാര ജേതാവ് പ്രൊഫസർ എം കെ സാനുവാണ്. എം കെ സാനുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അജയ്യതയുടെ അമരസംഗീതം. ശ്രദ്ധിക്കുക, രണ്ട് തവണ ഇംപീച്ച്മെന്റിന് വിധേയനായ അമേരിക്കൻ ആദ്യ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ അസോസിയേറ്റ് അറ്റോർണി ജനറലായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് വനിതാ ഗുപ്ത. മലയാളത്തിൻ്റെ കവയിത്രി സുഗതകുമാരി ടീച്ചറുടെ പേരിൽ മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ട ജില്ലയിലാണ്. ആറന്മുളയിലാണ്. ടീച്ചറുടെ അവസാനത്തെ കവിതാ സമാഹാരമാണ് മരമാമരം. അതുപോലെ തന്നെ 2021 ബഷീർ പുരസ്കാര ജേതാവാണ് പ്രൊഫസർ എം കെ സാനു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് അജയ്യതയുടെ അമരസംഗീതം. നമുക്കറിയാം തോണിക്കടവ് ടൂറിസം പദ്ധതി. തോണിക്കടവ് ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. തോണിക്കടവ് ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല ഏതാണ്? അത് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ കളരിപ്പയറ്റ് അക്കാദമി നിലവിൽ വരുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ കളരിപ്പയറ്റ് അക്കാദമി. കളരിപ്പയറ്റ് അക്കാദമി നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരമാണ്. തോണിക്കടവ് ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല കോഴിക്കോടാണ്. അങ്ങനെയെങ്കിൽ വൺ സ്കൂൾ വൺ ഐ എസ് എന്ന പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. വൺ സ്കൂൾ വൺ ഐ എ എസ് എന്ന പദ്ധതി നടപ്പിലാക്കാൻ പോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. ശ്രദ്ധിക്കുക, രണ്ട് തവണ ഇംപീച്ച്മെന്റിന് വിധേയനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അമേരിക്കയിൽ അസോസിയേറ്റ് അറ്റോർണി ജനറലായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് ആര്? വനിതാ ഗുപ്ത. സുഗതകുമാരി ടീച്ചറുടെ പേരിൽ മ്യൂസിയം വരുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ടയാണ്. അവരുടെ അവസാനത്തെ കവിതാ സമാഹാരം മരമാമരമാണ്. 2021 ബഷീർ പുരസ്കാര ജേതാവ് പ്രൊഫസർ എം കെ സാനുവാഷാണ്. അതുപോലെ തന്നെ വൺ സ്കൂൾ വൺ ഐ എ എസ് എന്ന പദ്ധതി
നിലവിൽ വരുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. തോണിക്കടവ് ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ്? അത് കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ കേരളത്തിലെ ആദ്യ കണരിപ്പയറ്റ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. ഇനി 2021ലെ അബുദാബി വുമൺസ് ടെന്നീസ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ്, വുമൺസ് ടെന്നീസ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് വിജയിയാര് എന്ന് ചോദിച്ചാൽ അത് അറൈന സബലൻക ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബെലാറസ് ആണ്. ബെലാറസ് എന്ന് പറയുന്നത് പണ്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു രാജ്യമായിരുന്നു ബെലാറസ്. ശ്രദ്ധിക്കുക, 2021ലെ അബുദാബി വുമൺസ് ടെന്നീസ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിന്റെ ചാമ്പ്യൻഷിപ്പിലെ വിജയി ആരും ചോദിച്ചാൽ അത് അറൈന സബലൻകയാണ്. ബെലാറസ് ആണ് അവരുടെ രാജ്യം. ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആദ്യത്തെ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് മനീഷ് കുമാറാണ്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ഫിലോമിന ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യം അല്ലെങ്കിൽ നാശം വിതച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് സ്പെയിനാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആദ്യത്തെ വ്യക്തി ആരാണ്? അത് മനീഷ് കുമാറാണ്. 2021 ജനുവരിയിൽ ഫിലോമിന ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് സ്പെയിനാണ്. നമുക്കറിയാം, 52ാമത് ഐ എഫ് കെ ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന ചിത്രം ഏതെന്ന് ചോദിച്ചാൽ അത് അനദർ റൗണ്ട്. ഇതൊരു ഡാനിഷ് സിനിമയാണ്, അതായത് ഡെൻമാർക്കിൽ നിന്നുള്ള സിനിമയാണ് അനദർ റൗണ്ട്. ശ്രദ്ധിക്കുക, 52ാമത് IFFK ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന ചിത്രം ഏതാണ്? അത് അനദർ റൗണ്ടാണ്. 2020ലെ നെൽസൺ മണ്ടേല ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാര ജേതാവാര് എന്ന് ചോദിച്ചാൽ അത് രവി ഗെയ്ക്വാദ്. 2020ലെ നെൽസൺ മണ്ടേല ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം ജേതാവാരാണ്? അത് രവി ഗെയ്ക്വാദാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആദ്യത്തെ വ്യക്തി ആരാണ്? അത് മനീഷ് കുമാറാണ്. 2021 ജനുവരിയിൽ ഫിലോമിന ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് സ്പെയിനാണ്. 52ാമത് IFFK ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന ചിത്രം ഏതാണ്? അത് അനദർ റൗണ്ട്, ഡെൻമാർക്കിൽ നിന്നുള്ള അനദർ റൗണ്ട് എന്ന സിനിമയാണെങ്കിൽ 2020ൽ നെൽസൺ മണ്ടേല ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാര ജേതാവ് 2020ലെ നെൽസൺ മണ്ടേല ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാര ജേതാവ് ആരാണ്? അത് രവി ഗെയ്ക്വാദാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായി ഇ വോട്ടിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാന നിയമസഭ ഏതെന്ന് ചോദിച്ചാൽ അത് കേരള നിയമസഭയാണ്, കേരളത്തിൻ്റെതാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇ വോട്ടിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാന നിയമസഭ ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. അതുപോലെ തന്നെ കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ തോമസ് ഐസക് ആണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ഇ വോട്ടിംഗ് രേഖപ്പെടുത്തിയ ആദ്യ സംസ്ഥാന നിയമസഭ ഏതാണ്? അത് കേരള നിയമസഭയാണ്. അതുപോലെ തന്നെ കേരള നിയമസഭയിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആര് അല്ലെങ്കിൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തോമസ് ഐസക് ആണ്. ഇനി കർഷകർക്ക് വേണ്ടി റിൻ സമാധാൻ യോജന എന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. ശ്രദ്ധിക്കുക, കർഷകർക്ക് വേണ്ടി റിൻ സമാധാൻ യോജന എന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഭിന്നലിംഗക്കാർക്ക് ഐ ഡി കാർഡ്
ഐ ഡി കാർഡ് പ്രൊവൈഡ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് ഭോപ്പാലാണ്. അത് ഭോപ്പാലാണ്. ഭോപ്പാൽ എവിടെയാണ് നമുക്കറിയാം, അത് മധ്യപ്രദേശിലാണ്. അത് മധ്യപ്രദേശിലാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ആദ്യമായി ഇ വോട്ടിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാന നിയമസഭ ഏതെന്ന് ചോദിച്ചാൽ അത് കേരള നിയമസഭയാണ്. കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? അത് ഡോക്ടർ തോമസ് ഐസക് ആണ്. അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ടി റിൻ സമാധാൻ യോജന എന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. ഭിന്നലിംഗക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭിന്നലിംഗക്കാർക്ക് ഐ ഡി കാർഡ് പ്രൊവൈഡ് ചെയ്ത ആദ്യത്തെ ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭോപ്പാലാണ്. ഭോപ്പാൽ എവിടെയാണ്? ഭോപ്പാല് മധ്യപ്രദേശിലാണ്. മറ്റൊരു പോയിന്റിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന ടെക് ഹബ്ബായി തിരഞ്ഞെടുത്ത നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് ബംഗളൂരുവാണ്. അത് ബംഗളൂരുവാണ്. ശ്രദ്ധിക്കുക, ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ടെക് ഹബ്ബായി തിരഞ്ഞെടുത്ത നഗരം ഏതാണ്? അത് ബംഗളൂരുവാണ്. ഒരേ പര്യടനത്തിൽ തന്നെ മൂന്ന് ഫോർമാറ്റിലും, അതായത് ടെസ്റ്റിലും 2020 ഏകദിനത്തിലും, ടെസ്റ്റിലും 2020 ഏകദിനത്തിലും ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച ക്രിക്കറ്റ് താരമാണ് ആര്? ടി നടരാജൻ. ശ്രദ്ധിക്കുക, ഒരു പര്യടനത്തിൽ തന്നെ മൂന്ന് ഫോർമാറ്റിലും, ടെസ്റ്റിലും 2020 ഏകദിനത്തിലും അരങ്ങേറ്റം കുറിച്ച താരമാണ് ആര്? ടി നടരാജൻ. ശ്രദ്ധിക്കുക, നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആദ്യ വ്യക്തി ആരാണ്? അത് മനീഷ് കുമാറാണ്. 2021 ജനുവരിയിൽ ഫിലോമിന ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ഏത് രാജ്യത്താണ്? അത് സ്പെയിനിലാണ്. 52nd IFFK ഉദ്ഘാടന ചിത്രം ഏതാണ്? അനദർ റൗണ്ട് ആണെങ്കിൽ 2020 നെൽസൺ മണ്ടേല ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാര ജേതാവാരാണ്? അത് രവി ഗെയ്ക്വാദാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇ വോട്ടിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാന നിയമസഭ ഏതാണ്? അത് കേരള നിയമസഭയാണ്. കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം അവതരിപ്പിച്ച വ്യക്തി, അല്ലെങ്കിൽ അവതരിപ്പിച്ച ധനമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ തോമസ് ഐസക് ആണ്. കർഷകർക്ക് വേണ്ടി റിൻ സമാധാൻ യോജന എന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. ഭിന്നലിംഗക്കാർക്ക് ഐ ഡി കാർഡ് പ്രൊവൈഡ് ചെയ്ത ആദ്യത്തെ ജില്ല, ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? അത് ഭോപ്പാലാണ്. ഭോപ്പാൽ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന ടെക് ഹബ്ബായി തിരഞ്ഞെടുത്ത നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബംഗളൂരുവാണ്. മറ്റേ പോയിന്റ് ടി നടരാജനെ നമുക്കറിയാം. ഒരു പര്യടനത്തിൽ തന്നെ മൂന്ന് ഫോർമാറ്റിലും അരങ്ങേറ്റം കുറിച്ച ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ആര്? ടി നടരാജൻ. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ഇറാനിലെ പ്രശസ്തമായിട്ടുള്ള തുറമുഖമാണ് ചബഹാർ തുറമുഖം. ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ഇറാനിലെ പ്രശസ്തമായിട്ടുള്ള തുറമുഖമാണ് ചബഹാർ തുറമുഖം. ശ്രദ്ധിക്കുക, 2021 സ്ട്രോബെറി ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ഇറാനിലെ തുറമുഖമാണ് ചബഹാർ തുറമുഖം. അതുപോലെ തന്നെ 2021 സ്ട്രോബെറി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. 2021 ജനുവരിയിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പേര് കമലം എന്നാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്താണ്. ശ്രദ്ധിക്കുക, 2021 സ്ട്രോബെറി ഫെസ്റ്റിവൽ നടത്തിയതാരാണ്? അത് ഉത്തർപ്രദേശാണ്. അതുപോലെ തന്നെ 2021 ജനുവരിയിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പേര് കമലം എന്നാക്കിയത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്താണ്. അതുപോലെ തന്നെ 2021 ജനുവരിയിൽ ഗ്ലോബൽ ഇൻഡെക്സ് ടാഗ് ലഭിച്ച കശ്മീരിലെ കൂൺ ഏതെന്ന് ചോദിച്ചാൽ അത് ഗുഷി മഷ്റൂമാണ്. ഗുഷി മഷ്റൂമാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ഇറാനിലെ പ്രശസ്തമായിട്ടുള്ള തുറമുഖം ഏതാണ്? അത് ചബഹാർ തുറമുഖമാണ്. 2021
2021 ജനുവരിയില് സ്ട്രോബെറി ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഏതാണ്? അത് ഉത്തർപ്രദേശാണ്. 2021 ജനുവരിയിൽ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പേര് കമലം എന്നാക്കിയ സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്താണ്. 2021 ജനുവരിയിൽ ജി ഐ ടാഗ് ലഭിച്ച കൂണിനം, കാശ്മീരിലെ കൂണാണ് ഖുഷി മഷ്റൂം. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന ആദ്യ വനിതാ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച വ്യക്തിയാണ് ഭാവന കാന്ത്. ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന ആദ്യ വനിതാ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച വ്യക്തിയാണ് ആര്? ഭാവന കാന്ത്. ഇനി ശ്രദ്ധിക്കുക, ഹൗറ കൽക്ക മെയിൽ എക്സ്പ്രസ്. ഹൗറ കൽക്ക മെയിൽ എക്സ്പ്രസിന്റെ പുതിയ പേരെന്ത്? ഹൗറ കൽക്ക മെയിൽ എക്സ്പ്രസിന്റെ പുതിയ പേരെന്തെന്ന് ചോദിച്ചാൽ അത് നേതാജി എക്സ്പ്രസ് ആണ്. ശ്രദ്ധിക്കുക, ഹൗറ കൽക്ക മെയിൽ എക്സ്പ്രസിന്റെ പുതിയ പേരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നേതാജി എക്സ്പ്രസ് ആണ്. നമുക്കറിയാം നേതാജി ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ എപ്പോഴാണ്? ജനുവരി 23 ആണ്. ഈ ജനുവരി 23 നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നു? ദേശ്പ്രേം ദിവസമാണ്. എന്നാൽ 2021 മുതൽ ജനുവരി 23, അതായത് നേതാജിയുടെ ജന്മദിനത്തെ നമ്മൾ എന്തായിട്ടും ആഘോഷിക്കുന്നുണ്ട്? പരാക്രം ദിവസമായിട്ടും ആഘോഷിക്കുന്നു. പരാക്രം ദിവസ്. ശ്രദ്ധിക്കുക, ഹൗറ കൽക്ക മെയിൽ എക്സ്പ്രസിന്റെ പുതിയ പേരെന്താണ്? അത് നേതാജി എക്സ്പ്രസ് ആണ്. ജനുവരി 23 മുതൽ, ദേശ്പ്രേം ദിവസമായ ജനുവരി 23 2021 മുതൽ നമ്മൾ എന്തായിട്ടും ആഘോഷിക്കുന്നു? പരാക്രം ദിവസമായിട്ട് ആഘോഷിക്കുന്നു. കേരളത്തിൽ ആദ്യമായി പാരാസെയിലിംഗ് ആരംഭിച്ച സ്ഥലമേത് എന്ന് ചോദിച്ചാൽ അത് കോവളമാണ്. കേരളത്തിലെ ആദ്യത്തെ പാരാസെയിലിംഗ് ആരംഭിക്കുന്ന സ്ഥലം ഏതാണ്? അത് കോവളമാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ റോഡ് സേഫ്റ്റി മന്ത് ആചരിക്കാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണ്? അത് 2021 മുതലാണ് ഇന്ത്യയിൽ റോഡ് സേഫ്റ്റി മന്ത് ആഘോഷിക്കാൻ തുടങ്ങിയത്. ജനുവരി 2021 ജനുവരി 17 മുതൽ ഫെബ്രുവരി 18 വരെയാണ് റോഡ് സേഫ്റ്റി മന്ത് ആഘോഷിക്കുന്നത്. ഇതിൻ്റെ തീം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സടക്ക് സുരക്ഷ ജീവൻ രക്ഷയാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ആദ്യമായി റോഡ് സേഫ്റ്റി മന്ത് ആഘോഷിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് 2021 മുതലാണ്. ജനുവരി 17 മുതൽ ഫെബ്രുവരി 18 വരെയാണ് നമ്മളിത് ആചരിക്കുന്നത്. 2021 റോഡ് സേഫ്റ്റി മന്തിൻ്റെ തീം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സടക്ക് സുരക്ഷ ജീവൻ രക്ഷയാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ഇറാനിലെ പ്രശസ്തമായിട്ടുള്ള തുറമുഖമാണേത്? ചബഹാർ തുറമുഖം. 2021 സ്ട്രോബെറി ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനമാണേത്? ഉത്തർപ്രദേശ്. അതുപോലെ തന്നെ 2021 ജനുവരിയിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പേര് കമലം എന്നാക്കിയ സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്താണ്. 2021 ജി ഐ ടാഗ് ലഭിച്ച കാശ്മീരിലെ കൂൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഖുഷി മഷ്റൂമാണ്. കേരളത്തിലാദ്യമായിട്ട് പാരാസെയിലിംഗ് വരുന്ന എവിടെയാണ്? അത് കോവളമാണ്. ജനുവരി 23 നമുക്കറിയാം ദേശ്പ്രേം ദിവസമാണ്. എന്നാൽ 2021 മുതൽ നമ്മൾ അതിനെന്തായിട്ടും ആഘോഷിക്കും? പരാക്രം ദിവസമായിട്ടും ആഘോഷിക്കും. ഹൗറ കൽക്ക മെയിൽ എക്സ്പ്രസിൻ്റെ പുതിയ പേരെന്താണ്? അത് നേതാജി എക്സ്പ്രസ് എന്നാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന ആദ്യ വനിതാ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച വ്യക്തിയാണ് ആര്? ഭാവന കാന്ത്. നാഷണൽ ഗേൾ ചൈൽഡ് ഡേയുമായി ബന്ധപ്പെട്ട് ഒരു ദിവസത്തേക്ക് മുഖ്യമന്ത്രി പദവിയിലിരുന്ന ഉത്തരാഖണ്ഡിലെ ബാലികയാണ് ആര്? സൃഷ്ടി ഗോസ്വാമി. ശ്രദ്ധിക്കുക, നാഷണൽ ഗേൾ ചൈൽഡ് ഡേയുമായി ബന്ധപ്പെട്ട് ഒറ്റ ദിവസത്തേക്ക് മുഖ്യമന്ത്രി പദവിയിലിരുന്ന ഉത്തരാഖണ്ഡിലെ ബാലികയാരെന്ന് ചോദിച്ചാൽ അത് സൃഷ്ടി ഗോസ്വാമിയാണ്. ഡി ആർ ഡി ഒയും
DRDO-യും കരസേനയും ഇന്ത്യൻ കരസേനയും സംയുക്തമായി നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യ സബ് മെഷീൻ ഗൺ ആണ് അസ്മി ASMI. ശ്രദ്ധിക്കുക, DRDO-യും കരസേനയും സംയുക്തമായി നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യ സബ് മെഷീൻ ഗൺ ആണ് അസ്മി ASMI അസ്മി. ശ്രദ്ധിക്കുക, എൽ ഐ സിയുടെ CEO, പുതിയ CEO ആൻഡ് MD ആയി നിയമിതനായ വ്യക്തിയാണ് ആര്? സിദ്ധാർത്ഥ് മൊഹന്തി. LIC-യുടെ CEO ആൻഡ് MD ആയി നിയമിതനായ വ്യക്തിയാണ് ആര്? സിദ്ധാർത്ഥ് മൊഹന്തി. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ആദ്യ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലാണ് ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ആദ്യ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് നിലയിൽ വരുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്താണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ആദ്യ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് ഗുജറാത്താണ്. നീതി ആയോഗിൻ്റെ 2020 ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കർണാടക. ശ്രദ്ധിക്കുക, നീതി ആയോഗിൻ്റെ 2020 ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കർണാടക. അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വേൾഡ് ഫയർ പവർ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. ശ്രദ്ധിക്കുക, 2021 വേൾഡ് ഫയർ പവർ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം അമേരിക്കയാണ്. ഇന്ത്യയുടെ സ്ഥാനം നാലാണ്. ശ്രദ്ധിക്കുക, നാഷണൽ ഗേൾ ചൈൽഡ് ഡേയുടെ ഭാഗമായിട്ട് ഉത്തരാഖണ്ഡിൽ ഒരു ദിവസം മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്ന ബാലികയായിരുന്നു ചോദിച്ചാൽ അത് സൃഷ്ടി ഗോസ്വാമിയാണ്. അതുപോലെ തന്നെ DRDO-യും കരസേനയും സംയുക്തമായി നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യ സബ് മെഷീൻ ഗൺ ഏതാണ്? അത് അസ്മിയാണ്. LIC-യുടെ പുതിയ CEO ആൻഡ് MD ആയി നിയമിതനായ വ്യക്തിയാണ് ആര്? സിദ്ധാർത്ഥ് മൊഹന്തി. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ലേബർ മൂവ്മെൻ്റ് മ്യൂസിയം വരുന്ന സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. ഏത് ജില്ലയിലാണ്? അത് ആലപ്പുഴ ജില്ലയിലാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ സൗരോർജ ഉൽപ്പാദക ജില്ലയാവുന്ന ഏതാണ്? സൗരോർജ ഉൽപ്പാദക ജില്ല ഏതാണ്? അത് കാസർഗോഡാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സൗരോർജ ഉൽപ്പാദക ജില്ലയാകാൻ പോകുന്ന ജില്ല ഏതാണ്? അത് കാസർഗോഡ് ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്ന സംസ്ഥാനം? അത് ഗുജറാത്താണ്. അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ 2020 ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കർണാടകയാണ്. ഉഗാണ്ടയുടെ പ്രസിഡന്റായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? യൊവേരി മൊസേവാനിയാണ് ഉഗാണ്ടയുടെ പ്രസിഡന്റായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ ആദ്യത്തെ അംബാസിഡർ ആകുന്ന വ്യക്തിയാണ് ആര്? അമിതാഭ് ബച്ചനാണ്. ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ
ആദ്യത്തെ അംബാസിഡർ ആകുന്ന വ്യക്തിയാണ് ആര്? അമിതാഭ് ബച്ചൻ. ശ്രദ്ധിക്കുക, 2020 ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? അത് കർണാടകയാണ്. 2021 വേൾഡ് ഫയർ പവർ ഇൻഡെക്സ്, വേൾഡ് ഫയർ പവർ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം അമേരിക്കയാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4th സ്ഥാനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ ഉൽപ്പാദക ജില്ലയാകാൻ വേണ്ടി പോകുന്ന ഒരു ജില്ലയാണ്, അത് കാസർഗോഡ് ജില്ലയാണ്. അതുപോലെ തന്നെ ഉഗാണ്ടയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? യൊവേരി മൊസേവാനി. അതുപോലെ തന്നെ IDFC ഫസ്റ്റ് ബാങ്കിന്റെ ആദ്യ അംബാസിഡർ ആകുന്ന ആരാണ്? അത് അമിതാഭ് ബച്ചനാണ്. സർക്കാർ സേവനങ്ങൾക്കായിട്ടുള്ള അപേക്ഷാ ഫോമുകളിൽ, ഭിന്നലിംഗക്കാർക്ക് പ്രത്യേക കോളം അനുവദിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. നേരത്തെ നമ്മൾ ഭിന്നലിംഗക്കാർക്ക് പ്രത്യേക ID കാർഡ് കൊടുത്ത ജില്ല, ഇന്ത്യയിലെ ജില്ല ഭോപ്പാലാണെന്ന് പറഞ്ഞു. ഇവിടെ സർക്കാർ സേവനങ്ങൾക്കായിട്ടുള്ള അപേക്ഷാ ഫോമുകളിൽ ഭിന്നലിംഗക്കാർക്ക് പ്രത്യേക കോളം അനുവദിച്ച ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ആർക്ക് ബ്രിഡ്ജ് ഏത് സംസ്ഥാനത്താണ് നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ അത് മേഘാലയയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ആർക്ക് ബ്രിഡ്ജ് നിലവിൽ വരുന്നത്. കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ നഴ്സിംഗ് സ്റ്റാഫുകളുടെ പുതിയ പേര് എന്താണെന്ന് ചോദിച്ചാൽ അത് നഴ്സിംഗ് ഓഫീസർ എന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ സ്റ്റാഫ് നഴ്സുമാരുടെ പുതിയ പേര് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നഴ്സിംഗ് ഓഫീസർ എന്നതാണ്. നമുക്കറിയാം പോർച്ചുഗലിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് മാഴ്സലോ റബേലോ ഡിസൂസയാണ് പോർച്ചുഗലിൻ്റെ പുതിയ പ്രസിഡൻറ്റ്. ശ്രദ്ധിക്കുക, പോർച്ചുഗലിൻ്റെ പുതിയ പ്രസിഡൻ്റാണ് മാഴ്സലോ റബേലോ ഡിസൂസ. നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളി ഗായികയാണ് KS ചിത്ര. ശ്രദ്ധിക്കുക, 2021 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളി ഗായികയാണ് KS ചിത്ര. രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഗ്ലോബൽ ഇന്റർനെറ്റ് സ്പീഡ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യമേത് എന്ന് ചോദിച്ചാൽ അത് ഖത്തറാണ്. ശ്രദ്ധിക്കുക, 2021 ഗ്ലോബൽ ഇന്റർനെറ്റ് സ്പീഡ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യമേത് എന്ന് ചോദിച്ചാൽ അത് ഖത്തറാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റേറ്റ് പോലീസ് അക്കാഡമി, ആയി തിരഞ്ഞെടുത്തത് ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? അത് രാജസ്ഥാൻ പോലീസ് അക്കാഡമിയാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റേറ്റ് പോലീസ് അക്കാഡമിയായി തിരഞ്ഞെടുത്തത് രാജസ്ഥാൻ പോലീസ് അക്കാഡമിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ജയിൽ ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ജയിൽ ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റേറ്റ് പോലീസ് അക്കാഡമിയായി തിരഞ്ഞെടുത്തത് ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? രാജസ്ഥാൻ പോലീസ് ട്രെയിനിങ് അക്കാഡമിയാണ്. അതുപോലെ തന്നെ 2021 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളി ഗായികയായിരുന്നു ചോദിച്ചാൽ അത് KS ചിത്രയാണ്.
ഗ്ലോബൽ ഇന്റർനെറ്റ് സ്പീഡ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? അത് ഖത്തറാണെങ്കിൽ പോർച്ചുഗലിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മാഴ്സലോ റബേലോ ഡിസൂസ. ഇന്ത്യയിൽ ജയിൽ ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. അപേക്ഷാ ഫോമുകളിൽ ഭിന്നലിംഗക്കാർക്കായി പ്രത്യേക കോളം അനുവദിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ആർക്ക് ബ്രിഡ്ജ് ഏത് സംസ്ഥാനത്താണ് നിലവിൽ വരുന്നത്? അത് മേഘാലയയിലാണെങ്കിൽ 2020-2021 ഇറ്റാലിയൻ സൂപ്പർ കപ്പ് വിജയികൾ ആര് എന്ന് ചോദിച്ചാൽ അത് യുവന്റസ് ആണ്. 2020-2021 ഇറ്റാലിയൻ സൂപ്പർ കപ്പ് വിജയികൾ ആര് എന്ന് ചോദിച്ചാൽ അത് യുവന്റസ് ആണ്. ഈ വർഷത്തെ കേരള സർക്കാരിന്റെ ഏറ്റവും മികച്ച കർഷകനുള്ള പുരസ്കാരം ഏതാണ്? കർഷകോത്തമ പുരസ്കാര വിജയ് ആരാണ്? അത് പി ബി അനീഷാണ്. ശ്രദ്ധിക്കുക, ഈ വർഷത്തെ കേരള സർക്കാരിന്റെ ഏറ്റവും മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാര ജേതാവ് ആരാണ്? അത് PB അനീഷാണ്. ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ വോട്ടർ ഐ കാർഡാണ് EPIC. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ വോട്ടർ ഐ കാർഡാണ് EPIC. ലോകത്തിലെ ഏറ്റവും വലിയ വൈറ്റ് ക്രോക്കോഡൈൽ പാർക്ക് നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയാണ്. വെള്ള ചീങ്കണ്ണികൾക്കുള്ള വൈറ്റ് ക്രോക്കോഡൈൽ പാർക്ക് നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ വോട്ടർ ID കാർഡാണ് EPIC എന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വൈറ്റ് ക്രോക്കോഡൈൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ഒഡീഷയിലാണ്. അഞ്ചാം തവണയും ലോകത്തിലെ സേഫസ്റ്റ് സിറ്റി ആയി തിരഞ്ഞെടുത്തത് എവിടെയാണ്? അബുദാബിയാണ്. അഞ്ചാം തവണയും സേഫസ്റ്റ് സിറ്റി ആയി തിരഞ്ഞെടുത്ത നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് അബുദാബിയാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ആദ്യമായി 5G നെറ്റ്വർക്ക് സേവനം ആരംഭിച്ച ടെലികോം കമ്പനി ഏതെന്ന് ചോദിച്ചാൽ അത് എയർടെല്ലാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ 5G നെറ്റ്വർക്ക് ആരംഭിച്ച ടെലികോം കമ്പനി ഏതെന്ന് ചോദിച്ചാൽ അത് എയർടെല്ലാണ്. 2021 സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഏതെന്ന് ചോദിച്ചാൽ അത് വാസുകിയാണ്. 2021 സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഏതെന്ന് ചോദിച്ചാൽ അത് വാസുകിയാണ്. ഇനി നമുക്കൊരു പുസ്തകം പരിചയപ്പെടാം. ശരീരദൂരം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് കെ പി രാമനുണ്ണിയുടെ ഏറ്റവും പുതിയ പുസ്തകമാണിത്, ശരീരദൂരം. 2020 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 86. ശ്രദ്ധിക്കുക, 2020 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 86 സ്ഥാനമാണ്. ഇനി മറ്റൊരു പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യ പ്രതിരോധ വ്യവസായ പാർക്ക് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ആദ്യ പ്രതിരോധ വ്യവസായ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഒറ്റപ്പാലത്താണ്, അത് പാലക്കാട് ജില്ലയിലാണ്. നമുക്കറിയാം 2021 പത്മവിഭൂഷൺ നേടിയ മുൻ ജാപ്പനീസ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ഷിൻസോ ആബെയാണ്. അത്
ഷിൻസോ ആബെയാണ്. ശ്രദ്ധിക്കുക, ശരീരദൂരം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ്? അത് കെ പി രാമനുണ്ണിയാണ്. 2020 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? അത് 86. ഇന്ത്യയിലെ ആദ്യ പ്രതിരോധ വ്യവസായ പാർക്ക് എവിടെയാണ് വരുന്നത്? ഒറ്റപ്പാലത്താണ്, അത് പാലക്കാട് ജില്ലയിലാണ്. 2021 സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഏതാണ്? അത് വാസുകിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 5G നെറ്റ്വർക്ക് ആരംഭിച്ച ടെലികോം കമ്പനി ഏതാണ്? അത് എയർടെലാണ്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ വോട്ടർ ഐ ഡി കാർഡ്, അതിൻ്റെ പേരാണ് ഈ എപ്പിക് എന്നത്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ വൈറ്റ് ക്രോക്കോഡൈൽ പാർക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് നിലവിൽ വരുന്നത്? അത് ഒഡീഷയിലാണ്. 5ാം തവണയും ലോകത്തിലെ ഏറ്റവും സേഫായ സിറ്റി എന്ന ബഹുമതി നേടിയ നഗരം ഏതാണ്? അത് അബുദാബിയാണ്. 2021 പത്മവിഭൂഷൺ നേടിയ മുൻ ജാപ്പനീസ് പ്രധാനമന്ത്രിയാണ് ഷിൻസോ ആബെ. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.